നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരുന്നു എന്നാൽ ജാമ്യ ഹർജിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പി പി ദിവ്യക്കെതിരെ നിർണായകമായ നീക്കം നടത്തുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത് പി പി ദിവ്യയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും കോടതിയെ ബോധ്യപ്പെടുത്താനാണ് കുടുംബം ഒരുങ്ങുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസം പി പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിനോടനുബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു പറഞ്ഞത് എന്തായാലും കുടുംബം ഇത്തരത്തിലൊരു നീക്കം നടത്താൻ ഒരുങ്ങുന്നു ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ജയിൽ മോചിതയായ ശേഷം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖമുണ്ട് എന്നായിരുന്നു പി പി ദിവ്യയുടെ പ്രതികരണം സതുദ്ദേശപരമായിരുന്നു ഇടപെടലെന്നും നിരപരാധിത്വം തെളിയിക്കുമെന്നും ദിവ്യ പറഞ്ഞു പതിനൊന്ന് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു പി പി ദിവ്യ ജയിൽ മോചിതയായത് മാധ്യമങ്ങളുടെ മറ്റു ചോദ്യങ്ങളോട് ദിവ്യ പ്രതികരിച്ചില്ല മാധ്യമ പ്രവർത്തകരായാലും നാട്ടുകാരായാലും തന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്നും എല്ലാവരുമായി സഹകരിച്ചു പോകുന്നതാണ് തന്റെ പതിവെന്നും ഏതുദ്യോഗസ്ഥനോടും സതുദ്ദേശപരമായാണ് സംസാരിക്കാറുള്ളത് എന്നും പി പി ദിവ്യ പറയുകയുണ്ടായി കോടതിയിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന നിലപാടിലാണ് പി ദിവ്യ ആയിരിക്കുന്നത് ിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും എ ഡി എമ്മിന്റെ കുടുംബത്തെ പോലെ തൻറെയും ആഗ്രഹം സത്യം തെളിയണമെന്നാണെന്നും പി പി ദിവ്യ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി എന്നാൽ പാർട്ടി നടപടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളോട് ദിവ്യ പ്രതികരിക്കാൻ തയ്യാറായില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ ദിവ്യ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സ്ത്രീ എന്ന പ്രത്യേക പരിഗണന നൽകിയെന്നും കുടുംബനാഥയുടെ അസാന്നിധ്യം കുടുംബത്തിൽ പ്രയാസം സൃഷ്ടിക്കുമെന്നുമായിരുന്നു വിധി പകർപ്പിലുള്ള വാദങ്ങൾ പി പി ദിവ്യയുടെ പിതാവിന് രോഗാവസ്ഥയാണ് കുടുംബനാഥയുടെ അസാന്നിധ്യം ചെറിയ കാലത്തേക്കാണെങ്കിലും കുടുംബത്തിൽ പ്രയാസം സൃഷ്ടിക്കുമെന്നും ഇനിയും കസ്റ്റഡിയിൽ വേണമെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്നും വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ കെട്ടിവയ്ക്കണമെന്നും രണ്ടുപേരുടെ ആൾ ജാമ്യം വേണമെന്നുമാണ് ജാമ്യം നൽകുന്നതിനുള്ള ഉപാധികൾ എല്ലാ തിങ്കളാഴ്ചയും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരായി ഒപ്പിടണം കോടതിയുടെ അനുമതിയില്ലാതെ ജില്ല വിടരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് വിധി പകർപ്പിലുള്ളത് അന്വേഷണവുമായി സഹകരിച്ചെന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു ദിവ്യ ഉന്നയിച്ച വാദങ്ങൾ എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുകൾ െന്നും ആരോപണം നല്ല ഉദ്ദേശത്തിൽ വാദിച്ച പ്രതിഭാഗം യാത്രയപ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കോടതിയിൽ സമ്മതിക്കുകയുണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസം പാർട്ടി ദിവ്യക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി സ്വീകരിച്ചിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യയെ സി പി എം പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയുള്ള നടപടിയായിരുന്നു പാർട്ടി സ്വീകരിച്ചത് സി പി എമ്മിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയായിരുന്നു ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ ദിവ്യയെ തരം താഴ്ത്താൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്കായി വിട്ടിരുന്നു ഇതിന് പ്രകാരം കഴിഞ്ഞ ദിവസം ഓൺലൈനായി ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു നടപടിക്ക് അംഗീകാരം നൽകിയത് അതേസമയം പി പി ദിവ്യക്ക് ജാമ്യം കിട്ടിയതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി പി പി ദിവ്യെ തള്ളി പറഞ്ഞെങ്കിലും കേസിൽ കോടതി എത്തിയപ്പോൾ അവർ ആഭ്യന്തരവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും അനുകൂലമായ നിലപാടാണ് പി പി ദിവ്യയ്ക്കായി സ്വീകരിച്ചതെന്നതടക്കമുള്ള ഒരു ആരോപണമായിരുന്നു കെ സുരേന്ദ്രൻ ഉന്നയിച്ചത് മാത്രമല്ല അന്വേഷണം ശരിയായ രീതിക്കല്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ സി ബി ഐയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ ആ ഒരു നീക്കം നടത്തുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വക്കീലും നേരത്തെ പ്രതികരിച്ചിരുന്നു ഇനി അത്തരത്തിലൊരു നീക്കം ഉണ്ടാവുമോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത